Hello friends, Namaskaram. Ellavarkum njangalude pudhiya video ilekku swagatham. Njan innu vannirikkunnathu oru craft video aayittanu ṭo. ഇത് പോലെ നല്ല ബ്യൂട്ടിഫുൾ ആയ വാൾ ഡെക്കർ എങ്ങനെ ഉണ്ടാക്കാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഓക്കേ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം ഇതിനു വേണ്ടി ഞാൻ ഒരു ഓഫ് വൈറ്റ് കളർ ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് 1 ഇഞ്ച് വിഡ്ത്തുള്ള പേപ്പർ ടേപ്പും ആവശ്യമുണ്ട് ഇനി നമുക്ക് ഈ ചാർട്ട് പേപ്പറിന്റെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ചെരിച്ചിട്ട് ലൈൻസ് വരയ്ക്കാം ഇതിന്റെ പാറ്റേണും ഡിസൈനും ഒക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം ട്ടോ ഞാൻ ഇവിടെ ജസ്റ്റ് ചെരിച്ച് ലൈൻസ് വരച്ചെടുക്കാനാണ് അതിനുശേഷം ആ ലൈനിൽ കൂടെ ഈ പേപ്പർ ടേപ്പ് ഒട്ടിച്ചെടുക്കാനാണ് ചെയ്യുന്നത് അതിനുശേഷം വീണ്ടും ലൈൻസ് വരയ്ക്കാനാണ് അതിനുശേഷം വീണ്ടും പേപ്പർ ടേപ്പ് ഒട്ടിക്കാനാണ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും ഈ ചാർട്ട് പേപ്പറിൽ മൊത്തം ഞാൻ ഈ സെയിം ഡിസൈൻ തന്നെയാണ് ചെയ്തെടുക്കുന്നത് ട്ടോ അത് കാരണം മൊത്തം ലൈൻസ് വരയ്ക്കാം അതിനുശേഷം ഈ പേപ്പർ ടേപ്പ് ഒട്ടിച്ചെടുക്കാനാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ ഇപ്പോൾ എല്ലാ ലൈൻസും വരച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾക്ക് നെക്സ്റ്റ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും സെയിം പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ലൈൻസ് വരയ്ക്കാം അതിനുശേഷം ആ ലൈനിൻ്റെ സൈഡിൽ കൂടെ പേപ്പർ ടേപ്പ് ഒട്ടിച്ചെടുക്കാം അങ്ങനെ ഫുൾ സ്ക്വയേഴ്സ് ഈ ചാർട്ട് പേപ്പറിൽ വരച്ചെടുക്കാം കണ്ടോ ഇതുപോലെ ഇപ്പോൾ നമ്മൾക്ക് സ്ക്വയേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് കുറച്ച് പെയിൻറ് വേണം അക്രിലിക് പെയിൻ്റ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏത് കളർ പെയിൻറ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് ഇനി ഒരു ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ പെയിൻറ് ഈ ചാർട്ട് പേപ്പറിൽ മൊത്തം സ്പ്രെഡ് ചെയ്തെടുക്കണം ഏത് പാറ്റേൺ ഏത് കളർ കോമ്പിനേഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ ചാർട്ട് പേപ്പറിൻ്റെ എല്ലാ സ്ക്വയറിൻ്റെ ഉള്ളിലും പെയിൻറ് ഫില്ലാവണം അതുമാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഞാൻ റെഡ് യെല്ലോ ഗ്രീൻ ബ്ലൂ എല്ലാ കളേഴ്സും ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാ കളേഴ്സും ഉപയോഗിച്ചിട്ട് ആ പേപ്പർ വരുന്ന സൈഡിൽ നന്നായിട്ട് കളർ ചെയ്തെടുക്കണം കണ്ടോ ഇപ്പം നമ്മുടെ ചാർട്ട് പേപ്പർ മൊത്തം കളർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പേപ്പർ ബോക്സസ് ആവശ്യമുണ്ട് ഇത് നല്ല വീതിയുള്ള പേപ്പർ ബോക്സാണ് കണ്ടില്ലേ കോൺഫ്ലേക്സിൻ്റെ ബോക്സാണ് നല്ല വലിയ ബോക്സാണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഇത്രയ്ക്ക് വീതിയുള്ള ബോക്സ് വേണ്ട അപ്പോൾ ഞാൻ ഈ സ്കെയിലിൻ്റെ സൈസിലുള്ള ചെറിയ കനത്തിലുള്ള ബോക്സാക്കി എടുക്കാൻ പോവാണ് അതിന് ഈ രണ്ട് സൈഡിലും ഈ സ്കെയിലിൻ്റെ വീതിക്ക് ഇങ്ങനെ വരച്ചെടുക്കുകയാണ് കേട്ടോ വരച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട് രണ്ട് സൈഡ് ഇതുപോലെ അല്ല നേരത്തെ വരച്ച ലൈനിലൂടെ മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ആ സൈഡ്സിലും ഈ സ്കെയിലിൻ്റെ വീതിക്ക് വരച്ചെടുത്തിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾക്ക് ഈ പേപ്പർ മടക്കിയിട്ട് ചെറിയ വീതിയുള്ള ചെറിയ ബോക്സ് തയ്യാറാക്കിയെടുക്കാം കണ്ടോ ഇതുപോലെ പേപ്പർ ടേപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാം കണ്ടോ ഇപ്പം നമ്മളുടെ വീതി കുറഞ്ഞ എന്നാൽ കുറച്ച് വലിപ്പം കൂടിയ ബോക്സ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ കോൺഫ്ലേക്സിൻ്റെ രണ്ട് മൂന്ന് ബോക്സ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കൊക്കോ പെബിൾസിൻ്റെ ബോക്സും രണ്ട് ബോക്സും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മളുടെ ചാർട്ട് പേപ്പർ ഉണങ്ങി പെയിൻ്റൊക്കെ ഉണങ്ങി നല്ല റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ഇനി നമ്മൾക്ക് നേരത്തെ ഒട്ടിച്ച പേപ്പർ ടേപ്പ് ഈ ചാർട്ട് പേപ്പറിൽ നിന്ന് ഊരിയെടുക്കാം ശ്രദ്ധിച്ച് പേപ്പർ കീറാണ്ട് ഊരിയെടുക്കണം നമ്മൾക്ക് വേണമെങ്കിൽ ഡിസൈൻസ് നോക്കിയിട്ട് അതിൻ്റെ ആ സൈഡിലുള്ള പേപ്പർ ടേപ്പ് മാത്രം ഊരിയെടുക്കാം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ മൊത്തം ഊരിയെടുക്കാം ഞാനിപ്പോൾ ഇതിൽ എല്ലാ പേപ്പർ ടേപ്പ് ഒട്ടിച്ച പേപ്പർ ടേപ്പ് മൊത്തമായിട്ട് ഊരിയെടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഡിസൈൻ ചെയ്ത ചാർട്ട് പേപ്പർ റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പേപ്പർ ബോക്സ് ഈ ചാർട്ട് പേപ്പറിൻ്റെ മേലെ വെച്ച് അളവെടുത്തിട്ട് ആ ചാർട്ട് പേപ്പർ അതിനനുസരിച്ചിട്ട് മുറിച്ചെടുക്കണം ഇപ്പോൾ ചാർട്ട് പേപ്പറൊക്കെ മുറിച്ചെടുത്ത് ആ പേപ്പർ ബോക്സ് കവർ ചെയ്തെടുത്തിട്ടുണ്ട് പേപ്പർ ബോക്സിൻ്റെ ഒരു സൈഡ് മാത്രം കവർ ചെയ്തിട്ടുള്ളൂ കേട്ടോ നമ്മുടെ ഈ വാൾ ഡെക്കർ ഒന്നും കൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബ്ലൂ കളർ അക്രിലിക് പെയിൻ്റ് ഉപയോഗിച്ചിട്ട് ഈ സ്ക്വയേഴ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്ത് ചാർട്ട് പേപ്പർ ഒട്ടിച്ചിട്ട് അഞ്ച് ബോക്സസും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് ഈ പേപ്പർ ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിക്കാം ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ വാൾ ഡെക്കർ നിങ്ങളുടെ വീട്ടിലെ ഏത് റൂമിൽ വേണമെങ്കിലും ഒട്ടിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വാൾ ഡെക്കറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്
ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.